ഹൊറോസ്കോപ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ട് നിങ്ങളുടെ, നിങ്ങൾ വളരെ മികച്ച ആളാകാനായിട്ടും വളരെ ഉന്നതി ഉണ്ടാകാനായിട്ടുള്ള സാധനം അതിനകത്തുണ്ടാവും. ഇതിനെ റെയിൻബോ റൂസ് എന്നാണ് പറയുന്നത്. റെയിൻബോ റൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ്സും മൈനസും തമ്മിൽ മിക്സ് ചെയ്തിരിക്കും, മനസ്സിലല്ലേ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഉന്നത സ്ഥിതിയിലെത്താനായിട്ടുള്ള എല്ലാ സാധനവും കാണുന്നുണ്ട്. മിക്കവർ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അതുണ്ട്, ഇങ്ങനെയാണുണ്ട്, ലഗ്നം ഇങ്ങനെയാണ്, അതാണ് ഇതാണ്, മറ്റേ യോഗ ഉണ്ട്, അതെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ എവിടെയെങ്കിലും കാണും. ഇതൊക്കെയാണെങ്കിലും കാരണം ഈ ഒരു നക്ഷത്ര ഫലം എന്ന് പറഞ്ഞാൽ പലപ്പോഴും രാശിഫലമുണ്ട്, യോഗ ഫലമുണ്ട്. ഈ ഫലം മെയിൻ ഫലങ്ങൾ പ്രധാനമായിട്ടുണ്ടാവും. നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ച് എല്ലാം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ എഞ്ചിനീയർ ആവണം, എഞ്ചിനീയർ ആയേ പറ്റൂ. പക്ഷേ ദൃഷ്ടി, അപഹാരം, മൗഢ്യം, ഇങ്ങനെ കുറേ ഉപവകുപ്പുകളുണ്ട്. ഈ ഉപവകുപ്പുകൾ അനുസരിച്ച് ഇന്നതാകേണ്ടതാണെങ്കിലും ഇത് വെച്ച് വെട്ടും, പറഞ്ഞു മനസ്സിലായി. പ്രധാനമായിട്ട് ദൃഷ്ടി, ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം ഒന്നാം ഭാവത്തിൽ, ലഗ്നഭാവത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ചൊവ്വയായാലും കുഴപ്പമില്ല, ആരും വ്യാഴം ചൊവ്വയെ നോക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി, വ്യാഴം ഒന്നിൽ നിൽക്കുകയാണെങ്കിൽ ചൊവ്വാദോഷമുള്ളവർക്ക് കുഴപ്പമില്ല, ആരും വ്യാഴം നല്ലവനായ വ്യാഴം ചൊവ്വയെ നോക്കി ശരിയാക്കും. ചൊവ്വയെ പാടില്ല, പാടില്ല, മനസ്സിലായി. ആ ദൃഷ്ടി വെച്ച് അപ്പോൾ ചൊവ്വാദോഷം നോക്കിട്ട് പറയും, കൊണ്ടുവന്നേ നോക്കുമ്പോൾ കാണാം വ്യാഴം ഒന്നിൽ നിൽക്കാം. നോക്ക്, ഒന്നിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്ക് എല്ലാവർക്കും ഡയറക്റ്റ് ദൃഷ്ടി ഉണ്ടെന്നാണ്. ചിലതിനകത്ത് കാൽ ദൃഷ്ടി, ചിലതിനകത്ത് അരദൃഷ്ടി, അങ്ങനെ കുറേ സാധനമുണ്ട്. അപ്പം വ്യാഴം ഒന്നും നിൽക്കണ കുഴപ്പമില്ല. അപ്പം ഒരു ചൊവ്വാദോഷമുള്ള കാരണം ഇത് കണ്ടെത്തും ഒരാൾ, അപ്പോൾ കുഴപ്പമില്ല, കല്യാണം കഴിക്കാം, മറ്റേ പൂജ, ഈ പൂജ, കുറേ കുറിപ്പടികളൊക്കെ കൊടുത്തു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൽ പരിഹാരം ഇല്ല. എങ്ങനെ പരിഹരിക്കുന്നത്? നിങ്ങളുടെ കഥ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിങ്ങനെ ജ്യോതിഷി ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. ജ്യോതിഷി പരിഹരിച്ചാൽ ജ്യോതിഷം തെറ്റി, ജ്യോതിഷി പരിഹരിച്ചാൽ ജ്യോതിഷം തെറ്റി. അതിന് പിന്നെ ഗ്രഹങ്ങൾ പറഞ്ഞൊക്കെ ഇല്ലാതായി. ഗ്രഹങ്ങൾ വന്ന് നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എന്താണ് മാറ്റുന്നത്? ഒരു റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഗട്ടറുകളുണ്ട് എന്ന് മുൻകൂട്ടി അറിയുന്നത് നല്ലല്ലേ. ഈ ഫെയ്ത്ത് വേർഡ്സ് എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. ഒരു ശരി, ഗട്ടർ ഉണ്ടെന്ന് നമ്മൾ നോക്കി ഓടിക്കാം. ഞാൻ ചോദിക്കട്ടെ, വിധി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഗട്ടർ ഉണ്ടെന്നും ഗട്ടറിൽ വീണെന്നുമാണ് വിധി. മുൻകൂട്ടി അറിഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങളൊരു കൊലപാതകം ആകാൻ പോവാം, മുൻകൂട്ടി അറിഞ്ഞിട്ട് വിധി മാറ്റാൻ പറ്റുമോ? മുൻകൂട്ടി അറിഞ്ഞപ്പോൾ നാളെ മരിക്കാൻ പോവാം, മുൻകൂട്ടി അറിഞ്ഞിട്ട് എന്താ കാര്യം? നാളെ മരിക്കും. അപ്പം നിങ്ങളുടെ ഇത് മുൻകൂട്ടി അറിഞ്ഞ ഒരു പ്രശ്നം എന്താ? നാളെ മരിക്കുമല്ലോ എന്ന് ഓർത്ത് ഇന്നും കൂടെ പോകും അല്ലേ. വിധി എന്ന് പറഞ്ഞ സാധനം അൺഫ്ലിഞ്ചബിൾ ആണ്, മാറ്റാൻ പറ്റില്ല. അത് മുൻകൂട്ടി അറിഞ്ഞിട്ട് എന്താ കാര്യം? അത്രയും കൂടെ ജീവിതം കാലം പോകുമെന്നല്ല എന്താ ഗുണം? ഇനി അപ്പോൾ പറയും ഗുണകാരികളാണ്. അപ്പോൾ നിങ്ങൾക്ക് സമ്മാനം കിട്ടാൻ പോകുന്നു, സമ്മാനമൊക്കെ കിട്ടാൻ പോകുന്ന നേരത്തെ അറിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുഴുവൻ സുഖവും പോകും. മറിച്ച് പെട്ടെന്ന് കിട്ടണം എന്നെങ്കിൽ നമുക്ക് ഓ ഊ എന്നൊക്കെ ആക്കാൻ പറ്റും. സന്തോഷം നിങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, ഡിസിഷൻ കിട്ടുന്നത് എന്താണത്തെ രസം? വലിയ രസമൊന്നുമില്ല. അതേസമയം നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരുന്നു. അപ്പോൾ സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നേരത്തെ അറിയുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും, കാരണം രണ്ടും മാറ്റാൻ പറ്റാത്തതുകൊണ്ട് കാര്യമില്ല. ഈ ഗോവിന്ദച്ചാമി സൗമ്യയുടെ കേസ് തന്നെ നോക്ക്. വിധി എന്ന് പറയുന്നത് എന്താണ്? ചില പറയും വിധി മാറ്റാൻ പറ്റില്ല. ഈ പണ്ടരയ്ക്കൊരു അമേരിക്കൻ ബ്രോഡ്കാസ്റ്റ് പറഞ്ഞു, ഞാനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ ഒരു മുട്ടാളൻ ബലാത്കാരം ചെയ്യുകയാണെങ്കിൽ ഞാനാണെങ്കിലും ഒന്ന് നിലവിളിക്കുകയെങ്കിലും ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഒരു കല്ലുമണ്ണ് മാരിയെങ്കിലും എറിയെങ്കിലും ചെയ്യും, പക്ഷെ നിങ്ങളുടെ ദൈവം ഒന്നും ചെയ്യില്ല എന്നാണ്. ദൈവം ഇതൊക്കെ അനുവദിക്കുന്നുണ്ടല്ലോ. ആരും അയാൾക്കത് ചെയ്യാൻ കഴിയണമെങ്കിൽ ഈ ദൈവം എന്ന് പറയുന്ന ആകാശമാവൻ ഇത് അനുവദിച്ചില്ലെങ്കിൽ എന്തെങ്കിലും നടക്കൂ. അപ്പോൾ ഹീസ് അപ്രൂവിങ് ദാറ്റ്. അപ്പോഴാണ് പറയുന്നത് വിധിയാണെന്ന്, സ്വാതന്ത്ര്യം അവർക്ക് അത് ചെയ്യാൻ. അതായത് ഗോവിന്ദച്ചാമി അത് ചെയ്യാനായിട്ട് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു, അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഗോവിന്ദച്ചാമിക്ക് കൊടുത്തില്ലെങ്കിൽ വിധി തെറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്വാതന്ത്ര്യം സൗമ്യക്കൂടെ കൊടുത്തത്. രണ്ടുപേർക്കും ഫ്രീ വിൽ ഉണ്ടെങ്കിൽ, സ്വാതന്ത്ര്യം ഇച്ഛ രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ ഗോവിന്ദച്ചാമിക്ക് വേണ്ടത് ചെയ്യാൻ ഗോവിന്ദച്ചാമിക്ക് കഴിയാനുള്ള അവസരം കൊടുക്കുമ്പോൾ മറ്റേ ആൾക്കും കൊടുക്കണ്ടേ അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ അവർ സ്വയം അതിന് വലിയ ആളായി എന്ന് പറയേണ്ടി വരും.